ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിലിനെ തടയാനും താരനെ ഇല്ലാതാക്കാനും മുടി നല്ലപോലെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, അതേപോലെ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്കിത് ആഴ്ചയിൽ ഒരൊറ്റ തവണ മുടി. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ഒരു ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ താരനെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ലപോലെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. മുടിക്ക് നല്ല ഉള്ളു വയ്ക്കും, അതേപോലെ മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇതിൻ്റെ അളവുകൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ടീസ്പൂൺ മതി ഈ രണ്ട് സാധനങ്ങളും. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് തലേ ദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെക്കുക. അപ്പോൾ ഇത് കുതിർത്തെടുത്താൽ മാത്രമേ നമുക്കിത് നല്ലപോലെ അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് തലേ ദിവസം വെള്ളത്തിലിട്ട് ഇതേപോലെ നല്ലപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത്ര വർക്കേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇനിയൊന്ന് അരിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് മുടിയിൽ നല്ലൊരു ഹെയർ ഓയിൽ മുടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു ഹെയർ ഓയിൽ മുടിയിൽ നല്ലപോലെ പിടിച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതൊരു അതിൽ കൂടുതൽ ടൈമൊന്നും നമുക്കിത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ നല്ലൊരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, അല്ലെങ്കിൽ നോർമൽ ഷാമ്പുവിൽ ഏതെങ്കിലും നല്ലൊരു ഷാമ്പു എടുത്തിട്ട് തന്നെ മുടി നല്ലപോലെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരൊറ്റ തവണ ചെയ്താൽ മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരൊറ്റ തവണ ഇങ്ങനെ ഹെയർ ഓയിൽ ഇട്ടിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് ഉള്ള ഈ ഒരു ഹെയർ കെയർ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുടി നല്ലപോലെ വളരുന്നത് നമുക്കറിയാൻ പറ്റും. അതേപോലെ മുടി കൊഴിച്ചിൽ മാറുന്നതും താരൻ മാറിക്കിട്ടുന്നതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.